കോച്ചിങ് ചെയ്തു. ഇവിടെ ജീവ മിസ്സൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെ സുധീ സാറ് എല്ലാവരും അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എ കോച്ചിങ് അതിന് പിന്നെ ഫുള്ള് ഫോക്കസ് എയിലോട്ടായി. ഇപ്പം എ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഞാൻ എല്ലാ എക്സാംസും അപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ എ മാത്രമേ പഠിക്കുകയുള്ളൂ, ഓവർസിയർ മാത്രം, അങ്ങനെയൊന്നുമില്ല. സിവിൽ എഞ്ചിനീയറിംഗ് എല്ലാ എക്സാംസിനും അപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ചാണ് പഠിച്ചത്. ഞാനിപ്പോഴും എക്സാം പഠിക്കുമ്പോൾ സിലബസ് എടുത്ത് വെച്ച് വെയിറ്റേജ് കൂടുതലുള്ളത് നോക്കി അങ്ങനെയായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ ആദ്യത്തെ കേറ്റിന് ഞാൻ 5 സബ്ജക്റ്റേ പഠിച്ചുള്ളൂ. എൻവയോൺമെൻറ്റ്, ജി ടി, പ്രത്യേകിച്ച് ജി ടി, എൻ വി, ഇറിഗേഷൻ, ഹൈഡ്രോളജി, ട്രാൻസ്പോർട്ടേഷൻ, മോസ്, ഇത്രയേ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് വെച്ചാണ് എഴുതിയത്. രണ്ടാമത്തെ തവണ ഇവിടുത്തെ എ കോച്ചിങ് കഴിഞ്ഞപ്പോൾ എല്ലാ സബ്ജക്റ്റിനും ഒരു ബേസിക് ഐഡിയ ഉണ്ടായിരുന്നു. ബേസിക് ഐഡിയ എല്ലാ സബ്ജക്റ്റിനും കിട്ടിയായിരുന്നു. അത് വെച്ചിട്ട് പിന്നെ ജാനുവരി 7th ISRO എക്സാം, അത് കഴിഞ്ഞുള്ള ഗ്യാപ്പിനാണ് ഞാൻ ആക്ച്വലി ഗേറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങിയത്. എനിക്ക് പ്രതീക്ഷ ഒന്നും അറിയത്തില്ല, ഞാൻ പറഞ്ഞല്ലോ എല്ലാ എക്സാംസും അപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു. എല്ലാം ഇപ്പം അടുത്ത മാസം ഒരു എക്സാം ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കും. ഓക്കെ, ഇത്ര ദിവസത്തിന് അതിന് മുന്നേ ഒരു 5 മുന്നേ എനിക്ക് എല്ലാം തീർക്കണം, ആ ബാക്കി 5 റിവിഷൻ. എല്ലാ എക്സാംസും അങ്ങനെയായിരുന്നു പ്രിപ്പയർ ചെയ്തിരുന്നത്. ഗേറ്റും ഞാൻ അതുപോലെ അങ്ങനെ തന്നെ ചെയ്തു. അങ്ങനെ ജാനുവരി 7th ISRO എക്സാം കഴിഞ്ഞ് വീണ്ടും ജാനുവരി 8 തൊട്ട് ഫെബ്രുവരി 4 ആയിരുന്നു ഗേറ്റ് എക്സാം. ഫെബ്രുവരി 3 വരെ പഠിച്ചു. പഠിച്ചെഴുതിയപ്പോഴും ഞാനങ്ങനെ എംടെക് പ്രതീക്ഷിക്കുന്നുള്ളൂ. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നൊന്നും ഇല്ലായിരുന്നു ആക്ച്വലി. അതിനുശേഷം റിസൾട്ട് വന്നപ്പം 669 ആയിരുന്നു എൻ്റെ റാങ്ക്.